ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയായ പൊതിച്ചോറാണ്. വളരെ സിമ്പിൾ ആയ ഒരു പൊതിച്ചോറാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പൊതിച്ചോറിലേക്ക് ഒരു ക്യാബേജ് തോരനാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ക്യാബേജ് നമുക്ക് അരിഞ്ഞെടുക്കാം. ക്യാബേജ് തോരൻ, മീൻകറി, ചമ്മന്തി, കൊണ്ടാട്ടമുളക്, മുട്ട എന്നിവയാണ് ഞാൻ പൊതിച്ചോറിലേക്ക് വേണ്ടി എടുക്കുന്നത്. ക്യാബേജ് തോരൻ, മീൻകറി, മീൻ പൊരിച്ചത്, കൊണ്ടാട്ടമുളക്, മുട്ട ഫ്രൈ, ചമ്മന്തി എന്നിവയാണ് ഞാൻ പൊതിച്ചോറിലേക്ക് വേണ്ടി എടുക്കുന്ന കറികൾ. ക്യാബേജ് അരിഞ്ഞു വെച്ചതിലേക്ക് രണ്ട് പച്ചമുളക്, സവാള, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നമുക്ക് തിരുമ്മിയെടുക്കാം. ഇനി ഒരു പാൻ അടപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച ക്യാബേജ് നമുക്ക് അതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ക്യാബേജ് വെന്ത് വരുമ്പോൾക്ക് നമുക്ക് മീൻകറി തയ്യാറാക്കാം. മീൻകറിക്ക് വേണ്ടി ഞാൻ അയില മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരുവിധം വെന്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്യാം. രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് അതിലേക്ക് മീൻ പിറക്കിയിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ക്യാബേജ് തോരൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മുട്ട പൊരിച്ചെടുക്കാം. മുട്ടയിലേക്ക് പച്ചമുളക്, സവാള, ഉപ്പ് എന്നിവയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമുക്കിനി മുട്ട പൊരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഒരു വരുവശം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കത് രണ്ടാക്കി കീറിയെടുക്കാം. ഇവിടെ മീൻ കറി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ മീൻ കറി റെഡിയായി. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ട മുളക് ചുട്ടെടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളകെടുക്കാവുന്നതാണ്. ഉള്ളി, വറ്റൽ മുളക്, പുളി, തേങ്ങ എന്നിവയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്കിനി വായല വാട്ടിയെടുക്കാം. ചോറ്, ക്യാബേജ് തോരൻ, മീൻ പൊരിച്ചത്, മീൻ കറി, രണ്ട് വറ്റൽ മുളക്, ചമ്മന്തി, മുട്ട പൊരിച്ചത് എന്നിവയിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചോറെല്ലാം പൊതിഞ്ഞെടുക്കാം. ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് കഴിക്കാം. ഞങ്ങളുടെ പൊതിച്ചോറ് ഇവിടെ റെഡി. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണിതിന്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അസ്സലാമലൈക്കും.